കഴിഞ്ഞ ചില ദിവസങ്ങളായി നാം ദൈവവചന പഠനം അലടിയ മുന്നോട്ട് ഒരു അവസരം കർത്താവ് നമുക്ക് തന്നതോർത്ത് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം അലലിയ സമാഗമന കൂടാരത്തിലെ ചില വിഷയങ്ങളാണ് നാം ധ്യാനിക്കുക ഞാൻ ഓർപ്പിച്ചതുപോലെ സമാഗമന കൂടാരമെന്ന വിഷയത്തെ ആസ്പദമാക്കി ഒരു വിശദമായ പഠനം നടത്തണമെങ്കിൽ ആഴ്ചകളും മാസങ്ങളും തുടർമാനമായി വേണം അതിൻ്റെ അലളിയ ഒരു ആവശ്യകത ഇപ്പോൾ തോന്നിയില്ലെന്നാൽ ചില വിഷയങ്ങൾ ദൈവജനത്തോട് സംസാരിക്കണമെന്നുള്ള ഒരു നിയോഗമുള്ളതുകൊണ്ടാണ് കഴിഞ്ഞ ചില ദിവസങ്ങളായി നാം അത് പഠിച്ചു വരുന്നത് നാല് പ ക്ലാസ്സുകൾ നമ്മൾ പഠിക്കുവാൻ കറുത്ത അവസരം തന്നുവല്ലോ വിശദീകരണ രീതികളധികം ഉപയോഗിക്കുന്നില്ല നിങ്ങൾക്ക് തന്നെ വായിച്ചാൽ മനസ്സിലാക്കുന്നതും വ്യാഖ്യാനം വളരെ എളുപ്പമുള്ളതുമായ വിഷയങ്ങളാണ് കട്ടിയായ ഭാഗങ്ങൾ ഒന്നും കൂടെ ആവർത്തിച്ചു വായിച്ചാൽ ഗ്രഹിക്കാവുന്നതേ ഉള്ളൂ പരിശുദ്ധാത്മാവ് അകത്ത് തരുന്ന ചില വെളിച്ചങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ കഴിഞ്ഞ ദിവസം വരെ നാം പഠിച്ചു നിർത്തിയത് ഈ പ്രാകാരത്തിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ചായിരുന്നു പലകളെക്കുറിച്ചും ആ പ്രാകാരത്തിൻ്റെ കുറ്റികളും അല്ലെങ്കിൽ അതിൻ്റെ ബാൻഡുകളെക്കുറിച്ചും മറശീലയെക്കുറിച്ചും പ്രാകാരത്തിൻ്റെ വാതിലും ഒക്കെയായിരുന്നു കഴിഞ്ഞ ദിവസം ചിന്തിച്ചത് ഇന്ന് നാം പ്രാകാരത്തിനകത്തോട്ട് കയറുകയാണ് ഇന്ന് നാം ചിന്തിക്കുന്നത് യാഗപീഠത്തെക്കുറിച്ചാണ് പ്രാകാരത്തിനകത്തുള്ള ഒരു ബ്രോൺസ് താമ്ര യാഗപീഠം ബ്രോൺസ് ആൾട്ടറുണ്ട് അതിനെക്കുറിച്ചാണ് ഇന്ന് രാത്രി ചിന്തിക്കുന്നത് നമുക്ക് ഒന്ന് ഒന്ന് രണ്ട് വാക്യം വായിക്കാം പുറപ്പാട് പുസ്തകം ഇരുപത്തിയേഴാം അധ്യായം അതിൻ്റെ ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളുണ്ട് എല്ലാ വാക്യങ്ങളും ഒന്നും വായിക്കേണ്ട അതിൻ്റെ ഒന്ന് രണ്ട് വാക്യങ്ങൾ മാത്രം വായിക്കാം പുറപ്പാട് പുസ്തകം ഇരുപത്തിയേഴിൻ്റെ ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ തന്നെ ആയിരിക്കണം മതി സ്തോത്രം ആ രണ്ട് വാക്കുകൾ ഇപ്പൊ വായിച്ചാൽ മതി അല്ല പ്രാകാരത്തിന് അകത്തായിരുന്നു ഈ ആകവീഠത്തിന്റെ സ്ഥാനം അതൊന്ന് വായിക്കണം കാരണം പ്രാകാരത്തിനകത്താണ് പ്രാകാരം വിശാലമായ ഒരു ഓപ്പൺ സ്പേസ് ആണെന്ന് നമുക്കറിയാം ചുറ്റുമതിൽ പോലെ പലകകൾ അല്ലല്ല മറശീലയാൽ മറയ്ക്കപ്പെട്ട് പറക പലകകൾ മാത്രമാണ് അതിൻ്റെ സുരക്ഷിതത്വം മുകൾ വശം തുറന്നതാണ് പ്രാകാരം ആ പ്രാകാരത്തിലാണ് ഈ ആഗപീഠം വച്ചിരുന്നത് ഒന്ന് വായിച്ചാട്ട് പുറപ്പാട് നാൽപ്പതാം അധ്യായം അവസാനത്തെ എൻ്റെ നിർമ്മാണ രീതികളുടെ പൂർത്തീകരണത്തിലേക്ക് വരുമ്പോൾ ആ അതിൻ്റെ സ്ഥാനം പറയുന്നുണ്ട് നാൽപ്പതാം അധ്യായത്തിൻ്റെ ഇരുപത്തി ഒമ്പതാം വാക്യം പുറപ്പാട് നാൽപ്പത്തൊ നാൽപ്പത് ഇരുപത്തി ഒമ്പത് അപ്പോൾ നോക്കുക പ്രാകാരത്തിനകത്തായിരുന്നു യാഗപീഠത്തിൻ്റെ സ്ഥാനം പ്രാകാരത്തിനുള്ളിൽ കൂടാരവാതിൽ ഇന്നലെ നാം അതിനെക്കുറിച്ച് ഏകവാതിലായ ക്രിസ്തുവിനെക്കുറിച്ച് വളരെ വിശദമായി നാം വ്യാഖ്യാനിച്ച് പഠിക്കാനിടയാത്തിയിരുന്നു ആ കൂടാരവാതിലിന് അഭിമുഖമായിട്ട് യാഗപീഠത്തിൽ യാഗ അർപ്പണകൻ വാതിൽ കൂടി അകത്തോട്ട് കയറി ചെന്നാൽ നേരെ ചെല്ലുന്നത് യാഗപീഠത്തിലാണ് യാഗപീഠം കൂടാരവാതിലിന് അഭിമുഖമായിട്ടാണ് ഇരുന്നിരുന്നത് ഇത് ദൈവ സാന്നിധ്യത്തിൻ്റെ സ്ഥലമാണ് സ്തോത്രം കാരണം ദൈവം എപ്പോഴും നോക്കി കടാക്ഷിച്ചു കൊണ്ടിരിക്കുന്ന സ്ഥലമാണ് കൂടാരവാതുക്കളിൽ നിന്ന് ദൈവത്തിൻ്റെ ദൃഷ്ടി എപ്പോഴും ഈ ആഗപീഠത്തിന്മേരുണ്ട് അതിൻ്റെ അർത്ഥം നമുക്ക് ഒന്ന് വ്യാഖ്യാനിക്കണം എപ്പോഴും ദൈവം നോക്കുന്ന സ്ഥലമാണ് ഈ ആഗപീഠം കാരണം കൂടാരത്തിൻ്റെ അവിടെ ദൈവസാന്നിധ്യം ഉണ്ടായിരുന്നു വാതുക്കൾ ഉറപ്പാട് ഇരുപത്തൊമ്പതിൻ്റെ പതിനൊന്നും മുപ്പത്തി മൂന്നിന്റെ ഒമ്പതും ഈ രണ്ട് വാക്യങ്ങൾ ഒന്ന് വായിച്ചാട്ട് പുറപ്പാട് ഇരുപത്തി ഒമ്പതിൻ്റെ പതിനൊന്നും മുപ്പത്തി മൂന്നിൻ്റെ ഒമ്പതാം വാക്യം സമാഗന കൂടാരത്തിന്റെ വാതുക്കൽ യഹോവയുടെ മുമ്പാകെ ആ യാഗപീഠത്തിന്റെ സ്ഥാനമാണ് പറഞ്ഞു വരുന്നത് ദൈവത്തിന്റെ മുമ്പാകെയാണ് ഈ യാഗമർപ്പിക്കുന്നത് വെറുതെ അല്ലെങ്കിൽ ഒരു പുരോഹിതൻ അവിടെ ശുശ്രൂഷിക്കുന്നുണ്ട് പക്ഷേ ഓർക്കണം ദൈവത്തിന്റെ മുമ്പാകെ അർത്ഥം ഞാൻ പറഞ്ഞു വന്നു ദൈവം എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് യാഗ അർപ്പണ സ്ഥലം മുപ്പത്തി മൂന്നിന്റെ ഒമ്പതാം വാക്യം മോശ എപ്പോൾ കൂടാരത്തിനകത്ത് കടക്കുമ്പോഴും മേഘസ്തംഭത്തിൽ ദൈവം ഇറങ്ങി അവിടെ നിൽക്കുമായിരുന്നുവെന്നും മോശിയോട് സംസാരിക്കുമായിരുന്നുവെന്നും നാം വായിച്ചു ലേവ്യ പതിനഞ്ചിന്റെ പതിനാലാം വാക്യം ലേവ്യ പുസ്തകം പതിനഞ്ചിന്റെ പതിനാലാം വാക്യം യാഗം അർപ്പിക്കുന്നത് യഹോബയുടെ സന്നിധിയിലാണ് കൂടാരവാതുക്കലാണ് അടുത്താണ് യാഗപീഠമെന്നും അത് അല്ലിയ ദൈവ സാന്നിധ്യമുള്ള സ്ഥലമാണെന്നും തെളിയിക്കുവാനാണ് ഈ വാക്യം വായിച്ചത് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഓരോ ദൈവമക്കളും അല്ല ആരാധന മനോഭാവത്തോടല്ലാതെ സമാഗന കൂടാരത്തിനകത്തോട് പ്രവേശിക്കാൻ പാടില്ല ഹിന്ദിക്കോസിലായെന്നും ദൈവസഭയുടെ അംഗമായി ഏകരക്ഷകനായ ക്രിസ്തുവാകുന്ന വാതിലിൽ കൂടി അകത്ത് കയറുന്നവൻ്റെ ഏക ഉദ്ദേശം ദൈവത്തെ ആരാധിക്കുക സ്തോത്രം മിശ്രേമിൽ നിന്ന് ജനത്തെ പുറപ്പെടുവിക്കുമ്പോൾ വാക്തത്വങ്ങളൊക്കെ ഒത്തിരി അവർക്ക് കൊടുത്തല്ലോ നമുക്കറിയാവുന്ന ഭാഗമാണല്ലോ ഒത്തിരി വാക്തത്വം കൊടുത്തായിരുന്നു വാർത്തത്തങ്ങളുടെ കൂമ്പാരം തന്നെയാണ് പാലും തേനും ഒഴുകുന്ന കനാൻ ദേശം അല്ലല്ലിയ കുഴിക്കാത്ത കിണറും നട്ടുണ്ടാക്കാത്ത തോട്ടവും ഉള്ളത് ആകാശത്തു നിന്ന് മഞ്ഞ് പൊഴിയുന്ന സ്ഥലമാണ് കാലുകൊണ്ട് കൊണ്ട് നനയ്ക്കാതെ ഉറവകളും താഴ്വരകളും ഉള്ള ദേശം അല്ലല്ലിയ ഒലുവും അത്തിയും അതൊക്കെ മാതൃനാരകവും ഉള്ള ദേശം ചെമ്പും മലലിയ താമ്രവും സ്വർണവും വെള്ളിയുമൊക്കെ കല്ലുവെട്ടിയെടുക്കുന്ന പോലെ ഉള്ള ദേശം അവിടേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത് അപ്പോൾ ആ കൂട്ടത്തിൽ ദൈവം അല്ലിയ പറഞ്ഞു എൻ്റെ ജനത്തെ ആരാധനയ്ക്ക് വിട്ടയക്കാം നോക്കൂ അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് സ്വർഗം പുറത്തിറക്കുന്നത് കനാലിൽ കൊണ്ടുപോകാനാണ് പക്ഷേ ദൈവിക ദൗത്യം ദൈവം വെളിപ്പെടുത്തുന്നു അവർ ആരാധനയ്ക്ക് പോകേണ്ടവരാണ് പറവോൻ്റെ മുമ്പിൽ ആവർത്തിച്ച് ആവർത്തിച്ച് മോശിയും മഹനോനും ഈ സന്ദേശം കൊടുക്കുന്നുണ്ട് എൻ്റെ ജനത്തെ ഉത്സവം കഴിപ്പാൻ വിട്ടയക്ക എൻ്റെ ജനത്തെ ആരാധനയ്ക്ക് വിട്ടയക്ക എന്റെ ജനത്തെ യാഗം കഴിപ്പാൻ വിട്ടയക്ക അർത്ഥം ഇത്രയേ ഉള്ളു ക്രിസ്തുവിൽ കൂടെ നമുക്ക് സാധ്യമായ രക്ഷ ഹലലോയ്യ കളി പറഞ്ഞും തമാശ പറഞ്ഞും ഈ ലോകത്തിൽ നന്മ നേടിയും ആയുസ് ഇവിടെ ഒതുക്കാനല്ല ആരാധിക്കുവാൻ വേണ്ടി മാത്രമാണ് നമ്മെ ദൈവം വിളിച്ചിരിക്കുന്നത് എപ്പോഴും പറയുന്ന പദം ആവർത്തിക്കുന്നതിൽ ആവർത്തന വിരസത തോന്നരുത് വചനത്തിലെ വാക്യം മാറ്റി പറയാൻ പറ്റത്തില്ലോ അന്ധകാരത്തും നമ്മളെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചതിൻ്റെ പിന്നിലെ ഉദ്ദേശം വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ വേണ്ടിയാണ് അതുകൊണ്ടാണ് നൂറാം സങ്കീർത്തനത്തിൻ്റെ നാലാം വാക്യത്തിൽ നാം എപ്പോഴും പറയുന്ന ഐ വിൽ എൻ്റർ ഇൻറ്റു ഹീസ് ഗെയ്റ്റ്സ് വിത്ത് താങ്ക്സ് ഗീവിങ് അങ്ങനെ ഐ വിൽ എൻറ്റർ ഇൻടു ഹീസ് കോട്സ് വിത്ത് പ്രൈസ് അവൻ്റെ പ്രാകാരങ്ങളിൽ സ്തോത്രത്തോടും വാതിലുകളിൽ സ്തുതിയോടും കൂടെ ചെല്ലുവേൻ യഹോവയ്ക്ക് സ്തോത്രം ചെയ്ത് അവൻ്റെ നാമത്തെ വാഴ്ത്തുവേൻ ഹാലുയ്യ യാഗപീഠത്തിൽ യാഗവസ്തുവിനെ സമർപ്പിക്കാത്തവൻ എത്ര ഉന്നതനാണെങ്കിലും വിശുദ്ധ സ്ഥലത്തും അതിപരിശുദ്ധ സ്ഥലത്തും എന്നും എന്നും അവൻ അന്യൻ തന്നെ ആയിരിക്കും കൂടാരവാതുക്കലേക്ക് ആവേശത്തോടെ കടന്നു വരുന്നുണ്ട് കൂടാരത്തിൻ്റെ വാതുക്കൽ വന്ന് അതിൻ്റെ എല്ലാ പിരിച്ചു പഞ്ഞുനൂലും അതിൻ്റെ എല്ലാ മനോഹര കാര്യങ്ങളും ഒക്കെ കാണുന്നുണ്ട് പക്ഷേ കൂടാരവാതുക്കലോട്ട് ഓടിയെത്തിയിട്ട് ആ യാഗപീഠത്തെ മറികടന്നിട്ട് ഓടിച്ചെന്നാൽ യാഗപീഠത്തെ വലം വെച്ചിട്ട് ഓടിച്ചെന്നാൽ അകത്ത് കയറുവാൻ അനുവാദമില്ല അകത്ത് കയറുവാൻ അനുവാദമില്ല യാഗപീഠത്തിൽ യാഗമർപ്പിക്കാത്ത ഒരുവനും അകത്ത് കയറുവാനുള്ള അനുവാദമില്ല ആരാധിക്കുന്നവനും ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവനുമേ ഉൾപ്രവേശനമുള്ളൂ എന്ന സത്യം കൂടെ ഈ സമയത്ത് നാം വ്യക്തമായി തിരിച്ചറിയണം സ്തോത്രം അവൻ വിശുദ്ധ സ്ഥലത്തും പരിശുദ്ധ സ്ഥലത്തും തന്നെ തുടരും ആരാധനയ്ക്ക് താല്പര്യമില്ലെങ്കിൽ ചർച്ച വന്ന ഒത്തിരി കാര്യങ്ങളൊക്കെ കാണും കേട്ടോ ചർച്ച ചെയ്യാൻ ധാരാളം കാര്യങ്ങളൊക്കെ കാണും ദൈവസഭയിലോട്ട് വരുമ്പോൾ നമുക്ക് ഉത്തരവാദിത്തങ്ങൾ ധാരാളം കാണും അത് അല്ല ആരാണെങ്കിലും വലിയവരാണെങ്കിലും ചെറിയവരാണെങ്കിലും ഉത്തരവാദിത്തങ്ങളൊക്കെ നന്നാണ് ചെയ്യണം പക്ഷേ ആരാധിക്കാത്ത ഉത്തരവാദിത്തം ഉത്തരവാദിത്തമല്ല അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് ചർച്ച വന്നു കഴിഞ്ഞാൽ നമ്മുടെ അവിടെ ചെറിയ ജോലികൾ എല്ലാവർക്കും ഉണ്ട് എല്ലാവരും റെസ്പോൺസിബിൾ ആണ് സഭയിലെ എല്ലാ കാര്യങ്ങളും അലലി എല്ലാവരും മുന്നിൽ വന്നിരുന്ന് കൈയടിച്ചും സ്റ്റേജിൽ പ്രസംഗിച്ചുകൊണ്ട് നടന്നാൽ മറ്റു പല കാര്യങ്ങളും നടക്കത്തില്ല ചെയ്യണം എന്നാൽ അവരവരുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം മറന്നു പോകാത്ത പരമസത്യം ദൈവത്തെ അലലിയ ആരാധിക്കുവാനാണ് നമ്മെ വിളിച്ചിരിക്കുന്നത് ഒന്നും കൂടെ പറഞ്ഞാൽ ജഡം ദഹിക്കാതെ സ്വയം ക്രൂശിക്കാതെ വേർപാടും വിശുദ്ധിയും പ്രസംഗിച്ചിട്ട് കാര്യമില്ല വിശുദ്ധ സ്ഥലത്തിൻ്റെ മനോഹരിത വെച്ചു വിളമ്പിയിട്ടോ അതിപരിശുദ്ധ സ്ഥലത്തെ വസ്തുക്കളുടെ ആരവം നാട്ടുകാരോട് പറയാൻ അർഹത വേണമെങ്കിൽ യാഗപീഠത്തിൽ യാഗവസ്തുവിനെ അർപ്പിച്ചിരിക്കണം ഹലലൂയ അപ്പം ജഡത്തെ ദഹിപ്പിക്കാതെ പുതിയ നിയമത്തിലെ ആരാധന എന്ന് പറയുന്നത് കാളയും ആടും പ്രാവും ഒന്നും അല്ലല്ലോ അതൊക്കെ നമുക്ക് എന്താണെന്ന് വിശദീകരിക്കണം നമ്മുടെ സ്വയം അർപ്പിക്കുന്നതാണ് യാഗം നമ്മെ തന്നെ ദൈവസന്നദ്ധിയിൽ അർപ്പിക്കാതെ ദഹിപ്പിക്കാതെ വേർപാടും വിശുദ്ധിയും പ്രസംഗിച്ചിട്ടും പാടിയിട്ടും പ്രാർത്ഥിച്ചിട്ടും ഒരു കാര്യവുമില്ല യാഗപീഠത്തിൽ സമർപ്പിക്കാത്തവൻ കാഴ്ചയപ്പവും നിലവിളക്കും കാണുവാൻ അനുവാദമില്ല യാഗപീഠത്തിൻ്റെ മുമ്പിൽ വന്നിട്ട് അവിടെ അർപ്പണം നടത്താത്തവന് കാഴ്ചയപ്പം എന്താ നിലവിളക്കെന്താ അത് നോക്കുവാൻ അനുവാദമില്ല ഈ യാഗപീഠത്തിൻ്റെ നിർമ്മാണം എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം നമ്മളിപ്പോൾ വായിച്ച വാക്യമാണ് ഒന്നും കൂടെ വായിക്കുന്നില്ല ഇരുപത്തി ഏഴിൽ ഒന്ന് തൊട്ട് എട്ട് വരെയുള്ള വാക്യങ്ങൾ നിങ്ങളുടെ പുസ്തകം തുറന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് കണ്ണു ഓടിക്കാം അതിൻ്റെ മേളും താഴെയും കണ്ണു ഓടിച്ചുകൊണ്ട് സമയം കളരുന്ന് മാത്രമേ ഉള്ളൂ യാഗപീഠത്തിൻ്റെ നിർമ്മാണം മോശയ്ക്ക് പർവ്വതത്തിൽ സമാഗാന കൂടാരത്തിൻ്റെ കൽപ്പന ലഭിക്കുന്നതിന് മുമ്പ് തന്നെ പിതാക്കന്മാർ യാഗപീഠമുണ്ടാക്കി യാഗം കഴിച്ചിരുന്നതായി നാം ഏത് കാണുന്നുണ്ട് ഈ ഇരുപത്തേഴാം അധ്യായം എന്ന് ഞാൻ ഓർപ്പിച്ച പോലെ അല്ലെങ്കിലും ഈ ദൈവം ഈ കൽപ്പന കൊടുക്കുന്നതിന് നാളുകൾക്ക് നാളുകൾക്ക് മുമ്പേ പിതാക്കന്മാർ യാഗപീഠമുണ്ടാക്കി യാഗം കഴിച്ചതായി വേദപുസ്തകം പഠിപ്പിക്കുന്നു കായിലും ഹാവയിലും വഴിപാട് കൊണ്ടുവന്നു അത് യാഗപീഠത്തിലാണോ എങ്ങനെയാ കഴിച്ചതെന്ന് നമുക്കറിയത്തില്ല വഴിപാട് കൊണ്ടുവന്നു വേണമെങ്കിൽ അനുമാനിക്കാം ഉയരുയർന്ന സ്ഥലത്തായിരുന്നുവെന്ന് കാരണം ഗീതയോനും മറ്റു ഇബ്താവും ഒക്കെ ദൈവത്തിന് വേണ്ട കാഴ്ച കൊടുക്കുമ്പോൾ നേർച്ച കൊടുക്കുമ്പോൾ ഒരു പാറപ്പുറത്ത് വെച്ചു എന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റും ഷേത്തിൻ്റെ മകൻ ഏനോഷിൻ്റെ അല്ലെങ്കിൽ ഈനോസിൻ്റെ കാലത്താണ് യഹോവയുടെ നാമത്തിലുള്ള ആരാധന ആദ്യമായി തുടങ്ങിയത് ഉൽപ്പത്തി പുസ്തകം നാലാം അധ്യായം അതിൻ്റെ ഇരുപത്തി ആറാമത്തെ വാക്യം നാം എങ്ങനെയാണ് വായിക്കുന്നത് അന്ന് അല്ല ക്ഷേത്തിൻ്റെ മകനായ ഈനോഷിൻ്റെ കാലത്ത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി അതും യാഗപീഠത്തിലാണോ എന്ന് നമുക്കറിയത്തില്ല ആദ്യമായി പിന്നെ ഒരു യാഗപീഠം പണിതു എന്ന് നാം കാണുന്നത് ഉൽപ്പത്തി പുസ്തകം എട്ടാം അധ്യായം ഇരുപതാം വാക്യമാണ് ഉൽപ്പത്തി എട്ടിൻ്റെ ഇരുപത് അറിയാവുന്ന വാക്യമാണെങ്കിലും ഒന്നും കൂടെ നമുക്ക് വായിക്കാം ഉൽപ്പത്തി എട്ട് ഇരുപത് അടുത്ത വാക്യം കൂടെ മതി നോഹ ജലപ്രളയത്തിന് ശേഷം ഏകദേശം പത്തു മാസം കഴിഞ്ഞിട്ട് രണ്ടാം നല്ല ഏകദേശം രണ്ടാം മാസം പതിനേഴാം തീയതിയാണ് അല്ലെങ്കിൽ ജലപ്രളയം തുടങ്ങിയത് രണ്ടാം മാസം പത്താം തീയതിയാണ് നോഹയും കുടുംബവും പെട്ടകത്തിനകത്ത് കയറിയത് അകത്ത് കയറി ഏഴ് ദിവസം കഴിഞ്ഞാണ് ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്നും ആഴിയുടെ ഉറവ് തുറന്നും മഴ പെയ്യുവാൻ തുടങ്ങിയത് നാം കണക്ക് വെച്ച് പഠിച്ചു വരുമ്പോൾ അല്ലെങ്കിൽ പന്ത്രണ്ടാം മാസത്തോടടുത്താണ് പതിനേഴാം തീയതിയാണ് അവർ പെട്ടകത്തീന്ന് പുറത്തിറങ്ങുന്നത് അല്ലെങ്കിൽ പത്താം തീയതിയാണ് പുറത്തിറങ്ങുന്നത് ഏകദേശം പത്ത് മാസത്തോളം പെട്ടകത്തിനകത്ത് തന്നെയായിരുന്നു പെട്ടകത്തിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ എട്ടുപേരുണ്ടല്ലോ അവർ അല്ലെ നോഹയുണ്ട് നോഹയുടെ ഭാര്യയുണ്ട് ഷേം ഹാം യാഫേത്തും അവരുടെ ഭാര്യമാരും പിന്നെ ആ മൃഗങ്ങളെല്ലാം പെട്ടകത്തിൽ ഉണ്ടായിരുന്നത് അവരെല്ലാം കൂടെ പുറത്തിറങ്ങിയിട്ട് നോഹ ആദ്യമേ ചെയ്തത് ഒരു യാഗപീഠം പണിതു അതിൽ ഹോമയാഗം അർപ്പിച്ചു ശുദ്ധിയുള്ള മൃഗങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ ആ യാഗ അർപ്പണത്തിൻ്റെ സൗരഭ്യവാസന ദൈവത്തിൻ്റെ മൂക്കിലടിച്ചപ്പോൾ സ്വർഗം ദൈവം അവരുമായി ഉടമ്പടി ചെയ്തു ഇനിയും ഞാൻ മേലാൻ ഇവരെ ജലപ്രളയത്താൽ നശിപ്പിക്കുകയില്ല മൊത്തമായി പിന്നീടുള്ള തുടർ ഉടമ്പടി ഉടമ്പടിയാണ് ഒമ്പതാം അധ്യായത്തിൽ എളിയ ആകാശത്തിൽ നിറമുള്ള വെച്ച് നോഹയുമായി ചെയ്ത ഉടമ്പടി ആ യാഗപീഠം എന്തുകൊണ്ടാണ് ആ പണിത് നമുക്കറിയാം അവിടെ എഴുതിയിട്ടില്ല ഒരു പക്ഷേ കല്ലുകൊണ്ടോ മണ്ണുകൊണ്ടോ ആണ് എന്ന് ഊഹിക്കാം പിന്നീട് നാം പഠിക്കുന്നത് അബ്രഹാമിൻ്റെ ചരിത്രമാണ് അബ്രഹാം മാറി 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 യാഗപീഠം പണിത് ദൈവത്തെ ആരാധിച്ചുവെന്ന് ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായം തുടങ്ങി നാം അറിയുന്ന ഇരുപത്തിരണ്ടാം അധ്യായം വരെയും അബ്രഹാം പോയിടത്തൊക്കെ യാഗപീഠം പണിതു ആരാധിച്ചു എന്ന് വായിക്കുന്നുണ്ട് എന്നാൽ ഒരു കൽപ്പന കിട്ടിയ ആദ്യത്തെ യാഗപീഠം പണിതത് ഈ സമാഗന കൂടാരത്തിൻ്റെ കൽപ്പനയ്ക്ക് തൊട്ട് മുമ്പാണ് പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായത്തിൽ മോശയുടെ ആദ്യ പർവ്വത പ്രവേശനത്തിൽ കല്പനകളൊക്കെ കൊടുക്കുവാൻ തുടങ്ങിയപ്പോൾ ഈ സമാഗന കൂടാരത്തിൻ്റെ യാഗപീഠം പണിയുന്നതിന് മുമ്പ് ദൈവം മോശയോട് പറഞ്ഞു ഒരു യാഗപീഠം ഉണ്ടാക്കണം പിന്നീടാണ് കാലപ്പഴക്കത്തിൽ യാക്കോവിൻ്റെ മക്കളുടെ സംഖ്യക്കൊത്തവണ്ണമുള്ള യാഗപീഠങ്ങൾ പണിത് തുടങ്ങിയത് അത് പിന്നീട് ഒരിക്കൽ വിശദീകരിക്കാം ഇപ്പോൾ അതിനുള്ള സമയമല്ല എങ്ങനെയാണ് മോശയോട് ആദ്യത്തെ യാഗപീഠം പണിയുവാൻ പറഞ്ഞത് സമാഗമന കൂടാരത്തിലെ യാഗപീഠം പണിയുവാൻ നിർദ്ദേശം കൊടുക്കുന്നതിനും അതിൻ്റെ മാതൃക പണിയുന്നതിനു മുമ്പ് മോശയോട് യാഗപീഠങ്ങൾ ഉണ്ടാക്കേണ്ടതിൻ്റെ ചിട്ട ദൈവം പറഞ്ഞിരുന്നു അതൊന്ന് വായിക്കാമല്ലോ പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായത്തിൻ്റെ ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വാക്യങ്ങൾ നോക്കുക ഓക്കെ ഇത് ആരംഭത്തിൽ കൊടുത്ത ഒരു കൽപ്പനയാണ് ഇത് തുടർമാനമായി തുടർന്നു തുടർന്നുകൊണ്ടേയിരുന്നു എന്നാൽ ശലോമോന്റെ ദേവാലയത്തിന്റെയൊക്കെ കാര്യം വരുമ്പോൾ വെട്ടുകുഴിയിൽ വെച്ച് കുറവ് തീർത്ത കല്ലുകൊണ്ട് വേണം ആലയം പണിവാൻ എന്ന പദം എടുത്തുകൊണ്ട് യാഗപീഠവും മിനുക്ക് കല്ലുകൊണ്ടായിരിക്കണമെന്നൊക്കെയുള്ള വ്യാഖ്യാന പ്രസംഗങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട് യാഗപീഠത്തിൻ്റെ കൽപ്പണികളെക്കുറിച്ച് ബൈബിളിൽ എങ്ങും പറഞ്ഞിട്ടില്ല യാഗപീഠത്തിൻ്റെ പണി സമാഗന കൂടാരത്തിലെ യാഗത്തിലേക്ക് നാം വരുന്നുണ്ട് ദൈവം എന്തുകൊണ്ടാണ് ആരാധിക്കുവാൻ നിങ്ങൾ കടന്നു വരുമ്പോൾ അന്നത്തെ കാലത്താണ് പുതിയ നിയമ കോൺട്രസ്റ്റിലല്ല പഴയ നിയമത്തിലാണ് പുതിയ നിയമത്തിൽ അതിൻ്റെ പുരുളായ അർത്ഥങ്ങളാണ് ഉള്ളത് മണ്ണുകൊണ്ട് എനിക്കൊരു യാഗപീഠം പണിയണം മണ്ണുകൊണ്ട് യാഗം പണിയണം നീ മണ്ണായതുകൊണ്ട് നിന്റെ യാഗപീഠത്തിൽ നീ ആരായിരുന്നുവെന്ന് വേണം ആരാധന കഴിക്കാൻ മണ്ണിൽ നിന്നെടുത്ത മനുഷ്യൻ നീ ഓർക്കണം നിലത്ത പൊടിയായിരുന്നു നീ എന്നും സ്വർഗത്തിലെ ദൂതന്മാർ ദൈവത്തെ ആരാധിച്ചിരുന്ന അരൂപികളായ ദൂതന്മാർ ഹലുയ്യ നാം അറിയുന്ന ലൂസിഫർ എന്നൊക്കെ വിളിക്കുന്ന പിശാജ് പിശാജിനെ ദൈവം സൃഷ്ടിച്ചതല്ല അവർ ദൂതന്മാരായിരുന്നു അവർക്ക് കിട്ടിയ പേര് കാക്കാത്ത ദൂതന്മാർ അടുത്ത അല്ലാതെ എടുത്തു പറഞ്ഞാൽ ഇരുത്തിയട തിരിപ്പുറയ്ക്കാൻ ദൂതന്മാർ ഏൽപ്പിച്ച ശുശ്രൂഷ ചെയ്യാത്ത ദൂതന്മാർ വെട്ടേറ്റ് നിലത്ത് വീണപ്പോൾ അവരാണ് പിശാചിക്കളും കൂട്ടരുമായി മാറിയത് നമ്മുടെ പഠന വിഷയമല്ലാത്ത കൊണ്ട് ആരാധന അവർ ആരാധിക്കുന്നവരായിരുന്നു വിടർത്തുന്ന കരൂപുകളായിരുന്നു അവർ വെട്ടേറ്റ് താഴെ വീണപ്പോൾ പിന്നീട് അവരുടെ ആഗ്രഹം മുഴുവൻ ആരാധിക്കുവാൻ ഇനിയും ഭൂമിയിൽ ഒരുത്തനേയും വേണ്ട ഒരുവൻ വെട്ടേറ്റ് നിലത്തോട്ട് വീഴുമ്പോൾ ഒരുവനെ ഭൂമിയിൽ സൃഷ്ടിച്ച് ഉയരത്തിലേക്ക് കൊണ്ടുപോകുവാൻ ദൈവം പദ്ധതി ഒരുക്കി അതാണ് മണ്ണിൽ നിന്ന് മനുഷ്യനെ ജീവശ്വാസം കൊടുത്ത് ദൈവത്തെ ആരാധിപ്പാൻ ദൈവം നിർമ്മിച്ചത് വെട്ടേറ്റ് ആകാശമണ്ഡലങ്ങളിൽ നിന്ന് സ്വർഗ നിന്ന് വെട്ടേറ്റ് പിടഞ്ഞ് താഴെ വീണവൻ ഭൂമിയിൽ ഇഴഞ്ഞു കൂടാതി നടക്കുമ്പോൾ സ്വീ ഭൂമിയിൽ നിന്ന് ഉയരത്തിലേക്ക് കൊണ്ടുപോകുവാൻ ദൈവം മനുഷ്യരെ ആക്കി ശ്രദ്ധിക്കണമേ ആ പദങ്ങൾ താഴേക്ക് ഒരു കൂട്ടൻ വന്ന് മൂക്കുകൂത്തുമ്പോൾ ഒരു കൂട്ടർ മുകളിലേക്കുള്ള യാത്രയായി ബുദ്ധിമാൻ്റെ ജീവയാത്ര മേലോട്ടാകുന്നു കീഴെയുള്ള പാതാളങ്ങളെ ഒഴിഞ്ഞ് അവൻ പോകുന്നു അങ്ങനെ പോകുവാൻ സൃഷ്ടിച്ച മനുഷ്യൻ്റെ ഉൽപ്പത്തി മണ്ണുകൊണ്ടായതുകൊണ്ട് ദൈവം പറഞ്ഞു നീ ആരാധിക്കുമ്പോൾ മണ്ണുകൊണ്ടുള്ള യാഗപീഠം പണിയണം മണ്ണുകൊണ്ടുള്ള യാഗപീഠമാകുമ്പോൾ കുഞ്ഞെ നീ എപ്പോഴും ഓർക്കവിടെ അടുത്ത പദം പറഞ്ഞു എൻ്റെ നാമത്തിൻ്റെ സ്മരണ ഉള്ളിടത്ത് ഞാൻ വന്നിരിക്കും അത്രയും ചെയ്താൽ മതി ആരാധന വെളിപ്പെടുന്നത് നല്ല പാട്ടിനായ് സ്തോത്രം ഞായറാഴ്ച ദൈവദാസന്മാരും ദൈവദാസിമാരും നിന്നുകൊണ്ട് കൈത്താളങ്ങളോടെ കൊട്ടിപ്പാടുന്നു വളരെ സന്തോഷം കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളെന്ന് വിളിക്കുമ്പോൾ അവർക്ക് ഇഷ്ടമല്ല നാം കുഞ്ഞുങ്ങളെന്ന് പറയുന്നത് നമ്മുടെ മക്കളായതുകൊണ്ട് കുഞ്ഞുങ്ങളെന്ന് പറയുന്നതാണ് അല്ലാതെ അവർ കൊച്ചു കുഞ്ഞുങ്ങളായതുകൊണ്ടല്ല അങ്ങനെ തന്നെയാണ് വിളിക്കുന്നത് അപ്പം അവരുടെ പാട്ട് വളരെ സന്തോഷമാണ് വളരെ നേരം പ്രാർത്ഥിച്ചും ഒരുങ്ങുമൊക്കെയാണ് അവരത് ചെയ്യുന്നത് വളരെ സന്തോഷം അതൊക്കെ ആരാധനയാണ് ആരാധനയുടെ ഭാഗം തന്നെയാണ് പക്ഷേ സ്തോത്രം അവിടെയൊക്കെ ദൈവത്തിൻ്റെ സ്മരണ വെളിപ്പെടുത്തണം അതുകൊണ്ടാണ് നല്ല പാട്ടുകളൊക്കെ പാടുമ്പോൾ പാട്ടിൻ്റെ അർത്ഥം കൂടെ ഗ്രഹിച്ചു വേണം പാട്ടുകൾ സെലക്ട് ചെയ്യുവാൻ നമ്മുടെ ദേവദാസന്മാർ വളരെ ബുദ്ധിയോടുകൂടി അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഈ മണ്ണിലെ താൽക്കാലിക നന്മകൾക്കുള്ള അല്ലെങ്കിൽ ഈ ആ മനുഷ്യന് മോഹം കൊടുക്കുന്ന പാട്ടുകളല്ല നാം പാടുന്നത് നാം ആയി ആരായിരുന്നുവെന്നും ഇന്ന് നാം ആരാണെന്നും നാളെ നമ്മളെ ആരാക്കുമെന്നുള്ള പാട്ടുകളാണ് അല്ലെങ്കിൽ ഈ പ്രാമുഖ്യമായി പാടുവാൻ നാം ഉത്സാഹിക്കുന്നത് നമ്മുടെ ചിന്തയിലേക്ക് വരികയാണ് അങ്ങനെ മണ്ണ് ആകുന്ന മനുഷ്യൻ ഓർമ്മയുണ്ടായിരിക്കണം എൻ്റെ സ്മരണ ഉള്ളിടത്ത് ഞാൻ ഇറങ്ങി വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും ആരാധനയുടെ സൗരഭ്യം അതാണ് നാം ദൈവസന്നിധിയിൽ വരുമ്പോൾ ഞാൻ വെറും മണ്ണാണെന്നും ദൈവമാണെന്നെ ഈ പരുവത്തിലാക്കിയത് എന്നെ ഭയങ്കരവും അതിശീകരവുമായി നീ എന്നെ സൃഷ്ടിച്ചിരിക്കുന്നുവല്ലോ എന്ന് ഓർത്ത് ദൈവത്തിന് സ്തുതി പറയുമ്പോഴാണ് ആരാധനയാകുന്നത് അവിടെയാണ് അനുഗ്രഹം വെളിപ്പെടുന്നത് പിന്നീട് ദൈവം കൊടുത്ത നിർദ്ദേശമാണ് കല്ലുകൊണ്ടും പണിതോക്കെട്ടോ പക്ഷെ ചെത്തിയ കല്ലുകൊണ്ട് പാടില്ല ഇതല്ലേ സമാഹരണ കൂടാരത്തിൻ്റെ സോറി മോ ശലോമൻ്റെ കൂടാരത്തിൻ്റെ പേര് പറഞ്ഞു വരുമ്പോൾ ആൾക്കാർ ചെത്തിയ കല്ല് കൊണ്ട് വേണം വെട്ടുകുഴിയിൽ വെച്ച് തന്നെ അത് വേറെ ഒരു വിഷയമാണ് ഇവിടെ പറയുന്നത് യാഗാർപ്പകൻ കല്ലുകൊണ്ടുവരാം നിനക്കൊരു കല്ലെടുത്തുകൊണ്ട് വന്ന് വേണമെങ്കിൽ വെച്ച് യാഗം കഴിച്ചോ പക്ഷേ അത് ചെത്തിയ കല്ല് പാടാനില്ല എന്ന് പറഞ്ഞാൽ മിനുക്കിയ കല്ല് നിന്റെ കൈ കൊണ്ട് മിനുക്കിയാൽ ജീവിതത്തിന് മിനുക്കം വരത്തില്ല ദൈവസന്നിധിയിൽ സ്വയനീതീകരണത്തിന് വിലയില്ല ന്യായ പ്രമാണം നോക്കിയിട്ട് മനുഷ്യന് നീതീകരിക്കുവാൻ കഴിയാതിരുന്നപ്പോൾ അല്ലെങ്കിൽ പ്രവാചക ഭാഷയിൽ പറഞ്ഞാൽ നമ്മുടെ സകല നീതി പ്രവർത്തികളും അല്ലെങ്കിൽ കൊണ്ടുവന്ന് കൂട്ടി വെച്ചാൽ അതൊക്കെ കറ പൂരണ്ട തുണി പോലെ നല്ല കാര്യങ്ങൾ കൊണ്ടുവച്ച വയനാട്ടിൽ സൈക്കിൾ കൊടുത്തതും സ്തോത്രം പഞ്ചാബിലും ആസാമിലും ഛത്തീസ്ഗഡിലും നമ്മൾ ഗുജറാത്തിലും അഹമ്മദ് നഗറിലും അല്ലെങ്കിൽ അല്ലെ നമ്മുടെ മിഷൻ ഫീൽഡൊക്കെ നാം കൊടുത്ത കാര്യങ്ങളൊക്കെ നല്ല കാര്യങ്ങൾ തന്നെ അതൊക്കെ സ്വർഗ്ഗം മാർക്കിട്ടു പക്ഷേ അതിൻ്റെ വില വെച്ച് നോക്കിയാലും കറപുരണ്ട തുണിയുടെ വിലയൊക്കെ ഉള്ളതേ അങ്ങനെ വരുമ്പോൾ സ്വയമായി ചെത്തിയ ചെത്തിയ കല്ലുകൊണ്ട് നമുക്ക് യാഗം കഴിക്കാൻ പറ്റത്തില്ല ക്രിസ്തുവിൽ കൂടെയുള്ള നീതീകരണം വിശ്വാസത്താലുള്ള നീതീകരണമാണ് നമ്മുടെ ആരാധനയുടെ അടിസ്ഥാനം അവിടെ ഞാൻ നിന്ന് കഴിഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ റോമലേഖനത്തിലേക്കൊക്കെ പ്രവേശിച്ച് വിശദീകരിക്കേണ്ടി വരും സമാഗര കൂടാരത്തിലെ യാഗപീഠം വന്നപ്പോൾ അത് കതിരമരവും താമ്രവും കൊണ്ടാണ് പണിതിരിക്കുന്നത് ഒന്നും കൂടി ഉറപ്പിച്ചു അമ്മമാമേ ഒന്ന് വായിച്ചാട്ട് പുറപ്പാട് ഇരുപത്തി ഏഴിൻ്റെ ഒന്ന് ഒന്നാം ഒന്നും രണ്ടും വാക്യം ആ മതി മതി അവിടെ മതി അവിടെ നിൽക്കട്ടെ ഒരു മിനിറ്റ് അവിടെ നിൽക്കട്ടെ മുപ്പത്തി എട്ടിൻ്റെ മുപ്പതാം ബാക്കിയാണ് പുറപ്പാട് മുപ്പത്തെട്ടിൻ്റെ മുപ്പതാം വാക്യം മതി മതി ഞാൻ ആ യാഗപീഠത്തിൻ്റെ കാര്യം പറയാൻ വേണ്ടിയാണ് ആ വാക്യം വായിച്ചത് സമാഗന കൂടാരത്തിലെ യാഗപീഠം കതിരമരം കൊണ്ട് ഇനി ശ്രദ്ധിക്കണം അതിൻ്റെ അളവും കാര്യങ്ങളും ഷെയ്പ്പും ഒക്കെ മനസ്സിലേക്ക് ഓർമ്മ വരണം കതിരമരം കൊണ്ടുണ്ടാക്കി താമ്രം കൊണ്ട് പൊതിയണം അതാണ് നമ്മളിപ്പോൾ വായിച്ചത് അഞ്ചുമുഴം നീളവും അല്ലെങ്കിൽ ഏഴര അടി നീളവും അഞ്ചു മുഴം വീതിയും ഏഴര അടി വീതിയും മൂന്ന് മുഴം ഉയരവും അടി ഉയരവുമുള്ള സമചതുരത്തിലുള്ള യാഗപീഠം അതിനെ കതിരമരം കൊണ്ടുണ്ടാക്കിയിട്ട് താമ്രം കൊണ്ട് പൊതിയണം ഇതൊരു പൊള്ളയായ പെട്ടിയാണ് അകം ഉൾവശം പൊള്ളയാണ് ചുറ്റുമുള്ള ഒരു ബോക്സാണ് നമ്മളൊരു ബോക്സാണ് ഉണ്ടാക്കുന്നത് കതിരമരം കൊണ്ടുണ്ടാക്കി താമ്രം കൊണ്ട് പൊതിഞ്ഞതുകൊണ്ടാണ് ഇതിനെ താമ്രയാഗപീഠം എന്ന് വിളിക്കുന്നത് നിരന്തരം കത്തിക്കൊണ്ടിരിക്കുന്നതിനാൽ ഇതിനെ ഹോമയാഗപീഠം എന്നും വിളിക്കുന്നുണ്ട് നമ്മൾ വായിക്കാൻ സമയമില്ല പുറപ്പാട് മുപ്പതിന് ഇരുപത്തെട്ടിലുണ്ട് ഇതിനെ ഹോമപീഠം എന്നും പറയാറുണ്ട് കാരണം ഒരിക്കലും കെട്ടുപോകാത്ത അഗ്നി ഇതിൽ ആളിക്കത്തിയിരിക്കുന്നത് കൊണ്ട് എടുത്തുകൊണ്ട് പോകാവുന്ന യാഗപീഠമാണ് അതിന് തണ്ടുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്നും എനിക്ക് വിശദീകരിക്കാൻ ഈ ദിവസങ്ങളിൽ സമയമില്ല ഞാൻ പറഞ്ഞല്ലോ തൊട്ടു തൊടിയിച്ച് നമ്മുടെ ആത്മീയ ജീവിതത്തോട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഇപ്പോൾ ബാക്കിയെല്ലാം ബന്ധപ്പെട്ടതാണ് മാത്രം ഞാൻ ഓർപ്പിക്കുന്നു മാത്രമേ ഉള്ളൂ അപ്പം കതിരമരം കൊണ്ടുണ്ടാക്കി താമരം കൊണ്ട് പൊതിഞ്ഞതുകൊണ്ട് താമര യാഗപീഠമെന്നും ഇതിനകത്ത് തീ നിരന്തരം കത്തിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ഇതിനെ ഹോമയാകപീഠം എന്നും പറയുന്നു കതിരമരം മരുഭൂമി കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചും ആ മരുഭൂമിയിൽ കിട്ടുന്ന കട്ടിയുള്ള കാതലുള്ള ഏത് കൊത്തുപണിയും ചെയ്യത്തക്കവണ്ണം അകക്കാമ്പുള്ള ഉറപ്പുള്ള കതിരമരമാണ് ക്രിസ്തുവിൻ്റെ മനുഷ്യത്തെയാണ് കതിരമരം സൂചിപ്പിക്കുന്നത് അതിനെ പൊതിഞ്ഞിരിക്കുന്ന താമ്രം സഹിഷ്ണുതയും സഹനത്തെയും കാണിക്കുന്നുണ്ട് ആളിക്കത്തുന്ന തീ ഉള്ളിൽ കത്തി പൊള്ളലേക്കാതെ അകത്തിരിക്കുന്നതിൻ്റെ കാരണം സഹിഷ്ണുത കൊണ്ട് നാം പിടിച്ചു നിൽക്കുന്നത് ദൈവമക്കളെ കഷ്ടത ഇല്ലാഞ്ഞിട്ടല്ല കേട്ടോ ഇന്നിപ്പോൾ പ്രാർത്ഥിക്കുന്ന പാട്ട് പാടുന്ന ഈ പ്രേരളയിലായിരിക്കുന്ന തൊണ്ണൂറ്റൊമ്പത് ശതമാനം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഒരാളെങ്കിലും ഒഴിവുണ്ടായി സാക്ഷ്യം പറയാനുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി വിട്ടുകൊടുത്തതാണ് ആ തൊണ്ണൂറ്റൊമ്പത് ശതമാനം എന്ന് പറഞ്ഞത് എനിക്കൊരു പ്രശ്നമില്ലെന്ന് പറയാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊരു അവസരത്തിന് വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാരുടെ ഉള്ളു നെരിപ്പോട് കത്തുന്ന പോലെ കത്തുകയാണ് ഒന്നെങ്കിൽ കുടുംബ വിഷയമായിരിക്കാം അല്ലെങ്കിൽ ജോലിയുടെ വിഷയമായിരിക്കാം ശിശ്രുവിഷയുടെ വിഷയമായിരിക്കാം കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള വിഷയമായിരിക്കാം സ്കൂളിലെയോ കോളേജിലെയോ വിഷയമായിരിക്കാം രാജ്യത്തിൻ്റെ വിഷയമായിരിക്കാം എന്തോ അകത്തിങ്ങനെ പുകഞ്ഞു പുകഞ്ഞു കത്തിക്കൊണ്ടിരിക്കുക പക്ഷെ വെന്തു പോകാത്തതിൻ്റെ കാരണം കത്തുന്നുണ്ടെങ്കിലും വെന്തു പോകുന്നില്ല തീ കത്തുന്നെങ്കിലും വെന്തു പോകുന്നില്ല വെന്തു പോകാത്തതിൻ്റെ കാരണം അല്ല താമ്രം കൊണ്ട് ഇതിനെ പൊതിഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് അപ്പോൾ തന്നെ യേശു ക്രിസ്തു കാൽവരി ക്രൂശി ദൈവക്രോധത്തിൻ്റെ അഗ്നിയിൽ വെന്തെരിഞ്ഞു അലളിയൊക്കെ നയാറില്ലേ ക്രൂശിലെ സകല കഷ്ടതയും യേശു സഹിച്ച് ഉയർത്തെഴുന്നേറ്റപ്പോൾ അവിടെ വെളിപ്പെട്ടതാണ് അലളിയ യോഹൻ ഞാൻ വെളിപ്പാടിൽ കണ്ട സ്ത്രോത്രം അലളിയ അവൻ്റെ കാലുകൾ ഉലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോടിന് സദൃശം വെളിപ്പാട് ഒന്ന് പതിനഞ്ച് യേശുവിൻ്റെ പാദങ്ങൾ ഉലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോടിന് സദൃശ്യം അവൻ്റെ മനുഷ്യത്വം മാറിയിട്ട് തീണ്ടും ദൈവത്വത്തിലേക്ക് വന്നിട്ട് തേജസ്കരിക്കപ്പെട്ട ക്രിസ്തുവിനെ യോഹന്നാൻ കൺകുളിർക്ക കാണുവാൻ ഭാഗ്യം ലഭിച്ചു യേശുവിൻ്റെ മനുഷ്യത്വവും യേശുവിൻ്റെ ദൈവത്വവും ഒരുപോലെ കാണുവാൻ ഭാഗ്യം ലഭിച്ച അനുഗ്രഹിക്കപ്പെട്ട ഒരു അപ്പോസ്തലനാണ് യോഹന്നാൻ സ്നാ യോഹന്നാൻ അപ്പോസ്തലൻ സ്തോത്രം അപ്പോൾ യാഗപീഠത്തിൻ്റെ നിർമ്മാണം ഞാൻ ഓർപ്പിച്ചു അടുത്ത യാഗപീഠത്തിനോട് ചേർന്നുള്ളതാണ് നമ്മൾ വായിച്ച ഭാഗത്തുണ്ട് യാഗപീഠത്തിൽ കൊമ്പുകളുണ്ട് ഹോൺസ് യാഗപീഠത്തിൽ കൊമ്പുകൾ വളഞ്ഞ ആകൃതിയിലുള്ളത് കൊണ്ടാണ് കൊമ്പുകൾ നാല് വശത്തും യാഗപീഠത്തിൽ വളഞ്ഞ് ഓരോ കൊമ്പുകളും ഉണ്ടാക്കി താമ്രം കൊണ്ട് അതിനെയും പൊതിഞ്ഞിട്ടുണ്ട് കൊമ്പ് നമുക്കറിയാം കൊമ്പ് അധികാരത്തെയാണ് കാണിക്കുന്നത് ശക്തിയാണ് കാണിക്കുന്നത് സ്തോത്രം ഒന്ന് രണ്ട് വാക്യം വായിക്കണം സമയം മുന്നോട്ട് പോകുന്നു ആവർത്തന പുസ്തകം മൂന്നിൻ്റെ പതിനേഴാം വാക്യത്തിൽ പിന്നെ യോസഫിനെ കുറിച്ചുള്ള ഒരു മോശയുടെ പ്രവചനം ത്തിലൊക്കെ കാണുന്നുണ്ട് കൊമ്പുകൾ കൊമ്പുകൾ ബലമുള്ള കൊമ്പുകൾ കാട്ടുപോത്തിൻ്റെ കൊമ്പുകളൊക്കെ കാണുന്നുണ്ട് എഴുപത്തഞ്ചാം സങ്കീർത്തനം പത്താം വാക്യം ദുഷ്ടന്മാരുടെ കൊമ്പുകൾ മുറിച്ചു കളയുമ്പോൾ നീതിമാന്മാരുടെ കൊമ്പോ ഉയർന്നിരിക്കും അപ്പം നോക്കുക കൊമ്പുകൾ അധികാരത്തെയും ഉയർച്ചയെയും കാണിക്കുന്നു നൂറ്റി മുപ്പത്തിരണ്ടാം സങ്കീർത്തനത്തിൻ്റെ പതിനേഴാം വാക്യം അവിടെ ഞാൻ ദാവീദിനെ ഒരു കൊമ്പ് മുളപ്പിക്കും ദാനിയലിൻ്റെ പുസ്തകത്തിലും എരമിയാവിൻ്റെ പുസ്തകത്തിലും പലവട്ടം കൊമ്പുകൾ മുളച്ചു വന്ന കൊമ്പുകൾ പത്ത് കൊമ്പുകൾ ചെറിയ കൊമ്പ് ഒക്കെ നാം കാണുന്നുണ്ടല്ലോ അപ്പം കൊമ്പുകൾ അധികാരത്തെ കാണിക്കുന്നുണ്ട് അധികാരത്തെ തന്നെ അപ്പോൾ തന്നെ നാല് വശത്തും കൊമ്പുകളുണ്ടെന്ന് നാല് ദിക്കുകളെ ആയിരിക്കാം ഇത് സൂചിപ്പിക്കുന്നത് സ്തോത്രം ലോകമെമ്പാടുമുള്ള എല്ലാവർക്കുമായി പരമയാഗമായി തീർന്ന ഒരുവൻ മാത്രം ക്രിസ്തു മാത്രം ഹാലെ ലുഹിയ ക്രൈസ്തലോടെ എത്ര പറഞ്ഞാലും മതി വരത്തില്ല ഇന്ന് തന്നെ ഞാൻ നാലോ അഞ്ചോ സ്ഥലത്ത് പ്രസംഗിച്ചു എല്ലായിടത്തും ഈ പദോ ആര പിന്നെ പദം ആവർത്തിക്കും ജാതികളിൽ നിന്നും ഭാഷകളിൽ നിന്നും വംശങ്ങളിൽ നിന്നും ഗോത്രങ്ങളിൽ നിന്നും വിലയ്ക്ക് വാങ്ങുവാൻ നാല് ദിക്കിലേക്കും കൊമ്പുകൾ നിൽക്കുകയാണ് ആർക്കും വന്ന് സമർപ്പിക്കത്തക്കവണ്ണം പരമയാഗമായി തീർന്ന ക്രിസ്തുവിനെ സൂചിപ്പിക്കുകയാണ് തെക്ക് നിന്നും വടക്ക് നിന്നും കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും വെളിപ്പാട് പ്രസംഗത്തിൽ വായിക്കുന്നല്ലോ അനേകർ വന്ന് ആ ഒടുവിൽ പന്തിയിലിരിക്കും അപ്പം ജാതി വർഗവർണ വ്യത്യാസമില്ലാതെ ആർക്കും ഈ യാഗപീഠത്തിൽ കടന്നു വന്ന് യാഗമർപ്പിച്ച് സ്വയം സമർപ്പിച്ച് ഏറ്റുപറഞ്ഞ് അനുദപിച്ച് സ്വർഗരാജ്യത്തിൽ പ്രവേശനം സാധ്യമാണ് അതുകൊണ്ടാണ് നൂറ്റി പതിനെട്ടാം സങ്കീർത്തനത്തിൻ്റെ ഇരുപത്തിയേഴാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട് എന്തിനാണ് യാഗപീഠത്തിൽ കൊമ്പുകൾ യാഗപീഠത്തിൻ്റെ കൊമ്പുകളോളം യാഗപശുവിനെ കയറുകൊണ്ട് കെട്ടുവേൻ അപ്പം യാഗമൃഗം ഒരിക്കൽ യാഗ അർപ്പണത്തിന് കൊണ്ടുവന്നാൽ അതിനെ തോൽവിരിക്കുന്നതും കണ്ണം കണ്ണമായി നുറുക്കുന്നതും ഒന്നും പറയുന്നില്ല അതെല്ലാം അറിയാവുന്ന കാര്യങ്ങളാണ് യാഗപീഠത്തിൽ കയറുകൊണ്ട് കെട്ടിയാൽ അവകാശ കൈമാറ്റമാണ് യാഗപീഠത്തിൽ നിന്ന് പഴയ കാലത്ത് കാളച്ചന്തയിൽ കാളയെ വാങ്ങുവാൻ പോകുന്ന ഒരു കാലമുണ്ടായിരുന്നു ആ കാലങ്ങളിൽ കാളയുടെ കയറുകൾ കൈമാറുന്ന ഒരു ചടങ്ങ് പഴയ കാലത്തുണ്ടായിരുന്നു പഴയ പുസ്തകങ്ങളിലൊക്കെ കാളയുടെ ഉടമസ്ഥൻ കയറ് കൈമാറും ആ കയറ് മാറുമ്പോൾ ആ കയറും കൊണ്ട് ചെന്നാണ് കാളയെ അഴിച്ചുകൊണ്ട് പോകുന്നത് ഒരു കൈമാറ്റ കച്ചവടമായിരുന്നു യാഗപീഠത്തിൻ്റെ കൊമ്പിൽ യാഗവസ്തുവിനെ കാളയോ ആടിനെയോ കെട്ടിക്കഴിഞ്ഞാൽ ഉടമസ്ഥൻ പറയുന്ന ഒരു പദമുണ്ട് അല്ലെങ്കിൽ മനസ്സുകൊണ്ട് പറയുന്നതാണ് എൻ്റെ അല്ല ഇതിനെയും ഇത് സമർപ്പിക്കപ്പെട്ടതാണ് യാഗമൃഗത്തെ യാഗപീഠത്തോട് ബന്ധിക്കുന്നതിനാണ് ഈ കൊമ്പിൻ്റെ ഉപയോഗം യേശുവിൻ്റെ പരമയാഗത്തിലും നമുക്കത് വ്യക്തമായി കാണാൻ കഴിയും കാൽവറി ക്രൂശിൽ കിടക്കുന്ന യേശുവിനെ ഒന്ന് നോക്കിയാട്ട് ദ സീൻലെസ് സ്റ്റെയിൻലെസ് ആൻഡ് സ്പോട്ട്ലെസ് പാപമില്ലാത്ത കളങ്കമില്ലാത്ത ഊനമില്ലാത്ത കറയില്ലാത്ത ചുളുക്കമില്ലാത്ത വാട്ടമില്ലാത്ത ദൈവത്തിൻ്റെ ഏകജാതനായ കുഞ്ഞാട് ഹാലലൂയ്യ സ്തോത്രം ക്രൂശാകുന്ന യാഗപീഠത്തിൽ കൈകാലുകൾ ബന്ധിക്കപ്പെട്ടവനായി കിടക്കുന്നു സ്തോത്രം അധിക നല്ല നീളവും അത്യാവശ്യം ആരോഗ്യമുള്ള ഒരു ശരീരമായിരുന്നല്ലോ യേശുവിൻ്റെത് പക്ഷേ ആ ആണികളുടെ ബലമല്ല എൻ്റെ യേശുവിനെ കുരിശിൽ ഉറപ്പിച്ച് കിടത്തിയത് ഓർക്കുക അറിയുക എന്നെ കേൾക്കുന്ന എൻ്റെ മാന്യ മാന്യസ്നേഹിതരെ വാൽസിലെ ദൈവസഭയെ ആണികളുടെ ബലമല്ല യേശുവിനെ ക്രൂശിൽ പിടിച്ചുകിടത്തിയത് ദൈവിക നീതിയോടുള്ള പൂർണ്ണ അനുസരണവും മാനവജാതിയോടുള്ള ആഹാഹമായ സ്നേഹത്തിൻ്റെ ആഴവും നിമിത്തമാണ് ഇറങ്ങിവ ഇറങ്ങിവ എന്ന് പലവട്ടം പലരും വിളിച്ചിട്ടും നീ തന്നെത്താൻ രക്ഷിക്കുക ഞങ്ങളെ രക്ഷിക്കുന്നു കൂടെ ദുഷ്പ്രവർത്തിക്കാർ വിളിച്ചു പറഞ്ഞിട്ടും യേശുവിനെ ക്രൂശിൽ പിടിച്ചു കിടത്തിയത് ആണിയുടെ കരുത്തോ ശരീരം തകർന്നതിൻ്റെ വേദന കൊണ്ടോ അല്ല ദൈവസ്നേഹത്തിൻ്റെ ആഴം ഒന്ന് യോഹ ഞാൻ മൂന്നിൻ്റെ യോഗം അറിയാമല്ലോ കാൺമീൻ 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 ബിഹോൾഡ് തലപൊക്കി നോക്ക് കണ്ണുയർത്തി നോക്ക് കണ്ണ് തെളിയിച്ച് നോക്ക് നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു ഹേ ക്രിസ്തുവേ ക്രൂശു നിന്ന് ഇറങ്ങി ഇറങ്ങിവ രക്ഷപ്പെടുക എന്ന് പടയാളികൾ പടയാളികളാക്രോശിച്ചില്ലേ നിന്നെ രക്ഷിക്കുക ഞങ്ങളെ രക്ഷിക്കാന്ന് ആ ദുഷ്പ്രവർത്തിക്കാർ ആക്രോശിച്ചില്ലേ യേശു മൗനമായിരുന്നു ഒരിക്കൽ യാഗമൃഗം യാഗപീഠത്തിൽ കെട്ടപ്പെട്ടാൽ പിന്നെ ഇറങ്ങിപ്പോകുന്നത് നോ സാധ്യമല്ല ഇതിൻ്റെ അർത്ഥം ഒന്നും കൂടെ നമുക്ക് നോക്കാം നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ച് ക്രിസ്തുവിനോട് ചേർന്ന് കഴിഞ്ഞാൽ യാഗപീഠത്തിലൊരു മൃഗം ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് പോലെ ഒരു വേർപെടുത്തുവാനാവാത്ത സമർപ്പിക്കപ്പെട്ട ജീവിതം ഞാൻ ഈ ഇട ദിവസങ്ങളിൽ പ്രസംഗർ എല്ലാം പറയുന്ന സഭയിലും ആവർത്തിച്ച് പറയുന്നല്ലോ റോമലേഖനം എട്ടാൽ മതിയായതിൻ്റെ അവസാന വാക്യം ക്രിസ്തുവിൻ്റെ സ്നേഹത്തെയും ഞങ്ങളെ മാറ്റാൻ ആർക്ക് കഴിയും ഇതൊരു വേർപാടാണ് അദ്ദേഹം മക്കളെ സെപ്പറേഷനാണ് യാഗമൃഗം യാഗവസ്തുവായി വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ വീടുമായി അതിന് ബന്ധമില്ല പിന്നെ വേർപെട്ട മൃഗമാണ് ദൈമക്കളെ കുടുംബം കുലം മതം ജാതി ലോകം പിന്നെ എല്ലാം നമുക്ക് രണ്ടാമതായിത്തീരും ഹാ നമ്മുടെ ഒന്നാം സ്ഥാനം ക്രിസ്തുവാകുന്നതിൻ്റെ കാരണം ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു ഹാ ഇനി ജീവിക്കുന്നുവെങ്കിൽ എനിക്ക് ജീവൻ തന്ന ക്രിസ്തുവിന് വേണ്ടിയാണ് ഹാല ലുയ ഉടമസ്ഥാവകാശം ദൈവത്തിന് കൈമാറുന്ന ശുശ്രൂഷയാണ് ആരാധന സമർപ്പണമെന്ന് പറയുന്ന യാഗപീഠത്തിൻ്റെ കൊമ്പിലേക്ക് യാഗപശുവിനെ കൊണ്ട് കെട്ടിക്കഴിയുമ്പോൾ പിന്നീട് അല്ലല്ല യാഗവസ്തു അല്ലല്ലയോ തിരിച്ചു പോകുന്ന ഒരു ഒരു പദ്ധതിയില്ല ഇന്ന് രാത്രി ഓരോ ദൈവമക്കളും സമർപ്പിക്കണം റോമാലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഒന്നുമുതലുള്ള വാക്യങ്ങൾ സഹോദരന്മാരെയും ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങളുടെ ശരീരങ്ങളെ നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി ജീവനും പ്രസാദവും ദൈവത്തിന് ഹിതമുള്ള യാഗമായി സമർപ്പിക്കണം ഈ ലോകത്തിന് അനുരൂപമാകരുത് എന്താ പൂർണ്ണതയെന്താ എന്താ എന്താ ദൈവം ഇഷ്ടപ്പെടുന്നത് എന്ന് തിരിച്ചറിഞ്ഞ് മനസ്സൊന്ന് പുതുക്കിയിട്ട് രൂപാന്തരപ്പെടണം ജീവനുള്ള യാഗമായി മാറണം വേർപാടാണ് ദൈവമക്കൾ യാഗത്തിൽ കൂടെ വെളിപ്പെടുത്തുന്നത് ഞാൻ ലോകവുമായി വേർപെട്ടിരിക്കുന്നു അതുകൊണ്ടല്ലേ പൗലോസ് പറഞ്ഞത് എൻ്റെക്ക് പ്രശംസിപ്പാനുള്ളത് ഉള്ളത് ക്രൂശിലല്ലാതെ വേറൊന്നിലുമില്ല ആ ക്രൂശിൽ പ്രശംസിക്കുന്നതിൻ്റെ കാരണം എനിക്ക് സാധ്യമാക്കി തന്നത് എൻ്റെ പഴയ മനുഷ്യൻ ജഡത്തെ ക്രൂശിക്കാൻ പറ്റി എനിക്ക് സാധ്യമാക്കി തന്നത് എനിക്ക് ജീവനുള്ള ഒരു പുതുവഴി അല്ലല്ലേ ക്രൂശിൽ കൂടെ എനിക്ക് ജീവൻ്റെ പുതുവഴി കിട്ടി നടക്കേണ്ടുന്ന പുതുവഴി യേശു ദേഹം എന്ന തിരശീല ചിന്തി നമുക്ക് വേണ്ടി കാട്ടിത്തന്നു ക്രൂശിൽ കൂടെ എനിക്ക് ലഭിച്ചത് എൻ്റെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നാം അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടവർ അവനോടുകൂടെ തേജസ്സിൽ ഉയർത്തെഴുന്നേൽക്കും പ്രത്യാശ ലഭിച്ചു അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് വെറുതെ ഒന്നും അല്ല ചാടിക്കേരി പറഞ്ഞത് നിങ്ങളുടെ ഇടയിൽ ഞാൻ വരുമ്പോൾ ക്രൂശിക്കപ്പെട്ട അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായിരിക്കുന്നു അതിൻ്റെ അർത്ഥം വേറൊന്നും എനിക്ക് അറിയേണ്ട എന്നല്ല എൻ്റെ അർത്ഥം ആ ക്രൂശൻ്റെ പ്രശംസാ വിഷയമായി മാറി ഗലാത്തിയർ ആറിൻ്റെ പതിനാല് ക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ എനിക്ക് പ്രശംസിപ്പാൻ വേറെ വകയൊന്നുമില്ല അതെ യാഗപീഠത്തിൻ്റെ കൊമ്പിലോക്ക് നമ്മളെ ചേർത്ത് വെച്ച് കെട്ടിക്കഴിഞ്ഞാൽ നമുക്കിനി ഒരു യാത്ര ഇല്ല നമുക്കൊരു സിയോൻ യാത്രക്കാരനിയൊരു മടക്ക യാത്രയില്ല മുന്നോട്ട് 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 ദഹിക്കുന്നതുവരെയും യാത്ര ചെയ്യും ഉടനെ ദഹിക്കുമോ അറിയത്തില്ല പഴയ യാഗപീഠത്തിൽ കഷ്ണം കഷ്ണമായി നുറുക്കുന്ന യാഗവസ്തു പുരോഹിതൻ കഴുത്തറുത്തു കഴിഞ്ഞാൽ ലേബർ ഓടി വന്നതിൻ്റെ തൊലിപൊളിക്കും പിന്നെ അതിനെ കഷണം കഷണമായി അതിനെ നുറുക്കും ഉള്ളിലുള്ള അല്ലിയ ആന്തരിക അവയവങ്ങൾ അശുദ്ധമായതെല്ലാം എടുത്ത് പുറത്തു കൊണ്ട് കളയും അത് നിങ്ങൾക്കറിയാം പാളയത്തിന് പുറത്തു കൊണ്ടുപോയി ദഹിപ്പിച്ച് കളയുന്നത് അറിയാം അങ്ങനെ ആന്തരിക ശുദ്ധീകരണം അതിനെ വെള്ളത്തിൽ കഴുകുന്ന ബാഹ്യ ശുദ്ധീകരണം കഴിഞ്ഞിട്ട് യാഗമൃഗത്തെ അല്ലിയ നാളെ അതിനെക്കുറിച്ച് നമുക്ക് ഓർക്കാം യാഗവസ്തുവിനെ ദഹിപ്പിക്കും ചാരമാകും ഇതാണ് യാഗത്തിൻ്റെ നിയമം ദൈവമക്കളെ ദൈവസന്നതിയിലോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നിന്നുകൊടുക്കുക നമ്മൾ ജീവനുള്ള ദഹിക്കുന്ന യാഗമായി ദാ യാഗമായി ഫ്രൈസ്തോഡിയ വേദനയുള്ളതാണ് കേട്ട ക്രിസ്ത്യ ജീവിതം സുഖകരമല്ല എപ്പോഴും നൂറ് സന്തോഷമുണ്ടെങ്കിൽ പെട്ടെന്ന് ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത വരും എന്തിനാ ദഹിച്ചോണ്ടിരിക്കുക കർത്താവിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ടിരിക്കുക നമുക്ക് മുമ്പേ അക്കര നാട്ടിലേക്ക് കടന്നുപോയ വിശുദ്ധന്മാർ പലരും നാം അനുഭവിക്കുന്ന സുഖങ്ങളുടെ ഒരംശം പോലും അനുഭവിച്ചിട്ടില്ല നല്ല ഒരു സഭാ ഹോളിലിരുന്ന് അവർ ദൈവത്തെ ആരാധിച്ചിട്ടില്ല നല്ല ഒരു വീടിൻ്റെ മേൽക്കൂരയുടെ തണലിൽ അവർക്ക് കിടന്നുറങ്ങുവാൻ ഭാഗ്യം ലഭിച്ചിട്ടില്ല ഹലൂയി ഭക്തന്മാർ പലരും നല്ല വാഹനങ്ങൾ നമുക്കറിയാം വാഹനങ്ങൾ എന്നാണ് വന്നതെന്ന് ഞാൻ ഉദ്ദേശിച്ചത് സഞ്ചാരമായ അന്നത്തെ കാലത്തുണ്ടായിരുന്ന നല്ല ഒരു വാഹനത്തിൽ അവരാരും യാത്ര ചെയ്യുവാൻ അവസരമുണ്ടായിട്ടില്ല പക്ഷേ അവർ വിശ്വാസത്തിൽ കരുത്തന്മാരായിരുന്നു അവർ വീരന്മാരായിരുന്നു അവർ സമർപ്പണമുള്ളവരായിരുന്നു അതിൻ്റെ അർത്ഥം സമ്പത്ത് വർദ്ധിച്ചതോ അല്ലെങ്കിൽ സാമ്പത്തികം കൂടിയതോ തെറ്റാണെന്നല്ല പറഞ്ഞത് സമ്പത്ത് വർദ്ധിച്ചാൽ അതിൽ മനസ്സ് വെക്കരുത് അപ്പോൾ അപ്പം അർപ്പിക്കപ്പെട്ടവരായ ദൈവത്തിനു വേണ്ടി അവർ അർപ്പിക്കപ്പെട്ടതാണ് ഈ ലോകത്തിലതൊന്നും ഞങ്ങളെ വശീകരിക്കത്തില്ല എന്നതാണ് യാഗസമർപ്പണം സുന്ദരനാം മനോഹരാം നിന്നെ പിരിഞ്ഞു ലോകയാത്രയിൽ വേറൊന്നും എനിക്ക് വേണ്ട എന്ന് പറയുവാനുള്ള തീരുമാനമെടുക്കുന്നത് യാഗസ്ഥലത്താണ് ഹലലുയ്യ വെള്ളത്തിൻ കുമിള പോലെ എന്നെ മാടി വിളിക്കുന്ന ജഡീക സുഖങ്ങൾ കാണുമ്പോൾ കണ്ണു മഞ്ഞളിച്ചു പോകത്തില്ല എന്ന് തീരുമാനമെടുക്കുന്നത് യാഗസ്ഥലത്താണ് ഈ മണ്ണിലെ യാതൊന്നും എൻ്റെ ഹൃദയത്തിനകത്ത് വേരി ഇറങ്ങത്തില്ല എന്ന് നാം തീരുമാനമെടുക്കുന്നത് യാഗ സ്ഥലത്ത് വെച്ചാണ് അതെ ഇന്ന് രാത്രി നമുക്കും ഇങ്ങനെ കുറേ തീരുമാനം ഒന്ന് എടുക്കാൻ പറ്റുമോ ഒരു ആരാധന യാഗപീഠം നിങ്ങളുടെ വീട്ടിലുണ്ടോ സഭാ ഹോളിലേക്ക് ഓടി വന്നിട്ട് ഇനി എല്ലാവരും കൂടെ കൂടി വരുന്ന സമയത്ത് യാഗമർപ്പിക്കുന്നത് പോലെ സ്തോത്ര കാഴ്ചയും സ്തോത്രവും പറയാമെന്ന് ഓർത്തിരിക്കാതെ കുടുംബത്തിനകത്തൊരു യാഗപീഠം ഇന്ന് രാത്രി ഉയരണം ഹാൽ ലൂയർ ഒരേ അത് വിശദീകരിക്കാം നിരന്തരം കത്തിക്കൊണ്ടിരിക്കുന്ന യാഗപീഠമാണ് എന്ന് സമയമുണ്ടെങ്കിൽ അടുത്ത അടുത്ത ആഴ്ചയിലെ ക്ലാസ്സിൽ നമ്മൾ അതിനെക്കുറിച്ച് ധ്യാനിക്കുവാൻ കർത്താവിൽ ഉത്സാഹിക്കുന്നു യാഗപീഠം ഇന്ന് രാത്രി വീടിനകത്ത് കെട്ടിപ്പൊക്കണം മനുഷ്യത്വം കാണാത്ത താമ്രം കൊണ്ടു വേണം പൊതിയുവാൻ ആരാധനയ്ക്ക് വന്നിരിക്കുമ്പോൾ കതിരമരം പുറത്ത് കാണിക്കരുത് ദയവേത് സ്തോത്രം എൻ്റെ കഠിനമായ കതിരമരം സ്തോത്രം മറ്റുള്ളവരെ കുത്തിമുറിവ് മുള്ളുകളാ ചുറ്റപ്പെട്ട വാക്കുകൾ കൊണ്ട് പോലും മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ട് നമുക്ക് യാഗപീഠമാകുവാൻ കഴിയും ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരമാകുവാൻ നമുക്ക് കഴിയത്തില്ല മറ്റുള്ളവരെ വഞ്ചിച്ചിട്ട് ചതിച്ചിട്ട് മറ്റുള്ളവർക്ക് വിരോധമായി സംസാരിച്ചിട്ട് അപരൻ്റെ കണ്ണിലെ കരട് കണ്ടുപിടിക്കുവാൻ നോക്കി നടക്കുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു ഇന്ന് എവിടെയോ ഞാൻ പ്രസംഗിച്ചപ്പോൾ ആ പ്രസംഗത്തിൽ വന്ന ഒരു പദം അറിയാതെ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിനകത്ത് ചങ്കിൽ കൊള്ളുന്ന പോലെ എന്നോട് തന്നെ സംസാരിച്ചു ഞാൻ എൻ്റെ മുഖം സ്ക്രീനിൽ കണ്ടുകൊണ്ടാണല്ലോ പ്രസംഗിച്ചത് ഞാൻ പറഞ്ഞു അലലിയ ഇത്രയും നാളും നാട്ടുകാരുടെ മറ്റവരുടെ കണ്ണിലെ കോല് കരട് തപ്പി നടക്കുന്ന ഒരു കാലമായിരുന്നു എന്നാൽ എൻ്റെ കണ്ണിലെ കരട് കാണുവാൻ കോല് കാണുവാൻ ഈ സ്ക്രീൻ എന്നെ സഹായിക്കുന്നു എന്നതുപോലെ ഈ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ ആരുടെ കുറ്റം കണ്ടുപിടിക്കാനാ നേരം ഹലലിയ അടുത്ത് വന്നിരുന്നവൻ ഉടുത്ത വസ്ത്രവും ധരിച്ച വസ്ത്രത്തിൻ്റെയും വന്നു കയറിയതും നടന്നതും ഒക്കെ കണ്ടുപിടിക്കുവാൻ ഞായറാഴ്ചകളിൽ സമയം കണ്ടെത്തിയവർ നമ്മിൽ പലരുമുണ്ട് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഞാൻ ഈ പറഞ്ഞതിന് കാരണം ഒരാൾ പറഞ്ഞേക്കാം ഞാനിതൊന്നും ചെയ്തിട്ടില്ലെന്ന് പ്രസംഗത്തിൻ്റെ കുറ്റം കണ്ടുപിടിക്കുവാൻ സങ്കീർത്തനത്തിൻ്റെ കുറ്റം കണ്ടുപിടിക്കുവാൻ പാട്ടുകാർ നിന്നത് ശരിയായില്ല അവർ ധരിച്ച വസ്ത്രം ശരിയായില്ല മൈക്ക് വെച്ചത് ശരിയായില്ല ഇരുന്നത് ശരിയായില്ല എത്രയോ സമയം നമ്മൾ പാഴാക്കി അയ്യോ എത്രയോ ദിവസം നമ്മൾ പാഴാക്കി ഇന്ന് ആരുടെയും കുറ്റം കണ്ടുപിടിക്കണ്ടല്ലോ വീടിനകത്തൊരു യാഗപീഠം കത്തിച്ചു വെച്ചുകൊണ്ട് നമ്മിൽ ദഹിക്കേണ്ടതൊക്കെ ദഹിച്ചു മാറുന്ന രാത്രിയായി മാറട്ടെ എന്ന് ഞാൻ ആത്മാവിൽ ദൂതു പറഞ്ഞാൽ എൻ്റെ മുഖം കാണാതെ ഈ വചനം കേൾക്കുമ്പോൾ ഇരിക്കുന്നിരിപ്പിൽ ഇരുന്നു കൊണ്ട് പല്ല് കടിച്ചുകൊണ്ടാണെങ്കിലും ഒരു സ്തോത്രം പറഞ്ഞാട്ടെ ഹലിയ കർത്താവേ എൻ്റെ ഉള്ളം ഇന്ന് രാത്രി യാഗപീഠത്തിൽ തീക്കനലായി എൻ്റെ ആദരങ്ങൾ ശുദ്ധമാക്കുക യാഗപീഠത്തിൽ തീക്കനലായി എൻ്റെ ആദരങ്ങൾ ശുദ്ധമാക്കുക കത്തിയേരിഞ്ഞു ഞാൻ ശുദ്ധി ആരാധന നിന്നിലർപ്പിക്കുവാൻ സഹായി കത്തിയേരിഞ്ഞു ഞാൻ നിന്നിലർപ്പിക്കുവാൻ എന്നും എന്നെ ഇടയാക്കുക യാഗപീഠത്തിൽ ായ് ആദരങ്ങൾ ശുദ്ധമാകട്ടെ ഇന്ന് രാത്രി മുഴുവൻ പാടുവാൻ സമയമില്ല കൈകളെ ഇന്ന് രാത്രി യാഗപേഠത്തിലോക്ക് വെച്ചാട്ടെ ദൈവഹിതമില്ലാത്ത പ്രവൃത്തികൾ വിരലിൻ്റെ ഇടപാടുകൾ കൈയുടെ പ്രവൃത്തികൾ ചാരമാകട്ടെ അശ്വതി എല്ലാം ചാരമാകട്ടെ ഒരു തിളങ്ങുന്ന മുത്തായി മാറട്ടെ കാരണം ദൈവം കടാക്ഷിക്കുന്ന സ്ഥലമായത് നോക്കിക്കൊണ്ട് നിൽക്കുക ദൈവം ഓരോ പാട്ടും നോക്കുകയാണ് ഓരോ പ്രാർത്ഥനയും നോക്കുകയാണ് ഓരോ സമയവും നോക്കുകയാണ് ഏഷിയാവ് കണ്ട യാഗപീഠത്തിൽ ഏഷ്യാവിന് കിട്ടിയത് ഹാലൽ നാവിൻ്റെ സ്പർശനമാണ് അയ്യോ ദൈവത്തിന് സ്തോത്രം സ്തോത്രം ഒരു ഭക്തനായ പ്രവാചകന് കരുത്തനായ പ്രവാചകനെ യേശുവിൻ്റെ ജനനം പ്രവചിച്ചവന് യേശുവിൻ്റെ മരണം പ്രവചിച്ചവന് യേശുവിൻ്റെ ജീവിതം പ്രവചിച്ചവന് യേശുവിൻ്റെ രാജത്വം പ്രവചിച്ചവന് അവന് വേണ്ടത് നാക്കിൻ്റെ സ്പർശനമായിരുന്നു എനിക്കെന്താ വേണ്ടത് കൈയുടെ സ്പർശനമായിരിക്കാം എനിക്കെന്താ വേണ്ടത് കണ്ണിൻ്റെ സ്പർശനമായിരിക്കാം ഇന്ന് രാത്രി ദൈവത്തിന് സൗരഭ്യവാസിനിയായ ദഹനയാഗമായി സുഗ്രാഗ്യയാഗമായി സന്ധ്യായാഗമായി കൈമലർത്ത് തീരേണ്ടതിന് നമുക്കും പ്രാർത്ഥിക്കാം കർത്താവേ യാഗപീഠത്തിൽ എന്നെ ഒന്ന് ദഹിപ്പിക്കണമേ എല്ലാ കണ്ണുകളും കണ്ണുകളുമടയ്ക്കാം പ്രാർത്ഥിക്കാം എല്ലാവരും കർത്താവിനെ സ്തോത്രമർപ്പിച്ചാട്ടെ ഹാലലൂയ ഹാലൂയ എത്ര പേർ ആത്മാവിൽ കർത്താവിന് സ്തോത്രം ചെയ്തു പ്രാർത്ഥിക്കും യാഗപീഠത്തിലേക്കൊന്ന് ഓടി വരാൻ കഴിയുമോ എല്ലാവരും നന്ദി പറഞ്ഞു